أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു പെണ്ണിനെ പരിചയപ്പെടുത്തു. പരിചയപ്പെടുത്തി കാനത്ത് സാനിയ, ആ പെണ്ണ് വ്യഭിചാരിയായിരുന്നു. വ്യഭിചാരിയായ ഒരു പെണ്ണിനെ റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ്. അവൾ ഒരു വഴിക്കങ്ങനെ നടന്നു പോവുകയാണ്. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം കർക്കശമായി നിരോധിച്ച തിന്മയാണല്ലോ, കർക്കശമായി നിരോധിച്ച തിന്മയാണല്ലോ പരബന്ധമെന്ന് പറയുന്നത്. മാത്രമല്ല അതിലേക്കുള്ള എല്ലാ കവാടവും കൊട്ടിയടച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ആ പ്രവാചകനാ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ കുറിച്ച്. ആ പെണ്ണ് നടന്നു പോവുകയായിരുന്നു, ഇസ്രയേൽ സന്തതികളിൽ ജീവിച്ചു പോയൊരു പെണ്ണ്. ആ പെണ്ണ് നടന്നു പോകുമ്പോൾ അതിശക്തമായ ദാഹം അനുഭവപ്പെട്ടു. പെണ്ണ് വെള്ളത്തിനായി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു കുഴി കണ്ടു. ആ കുഴിയിലേക്ക് ആ സ്ത്രീ ഇറങ്ങി. ആ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ ദാഹം തീരുവോളം വെള്ളം മോന്തി കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞ പെണ്ണ് ദാഹം തീർന്നു കുഴിയിൽ നിന്ന് മേലേക്ക് കയറി. മുകളിലേക്ക് കയറിയപ്പോൾ ആ പെണ്ണ് കാണുന്നത് ഈ കിണൈക്കുഴിയുടെ അടുത്ത് കിണറിന്റെ അടുത്തൊരു നായ മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും മണ്ണ് മണ്ണങ്ങനെ നക്കി തിന്നുകയാണ്. മണ്ണ് നക്കുന്നത് കണ്ടപ്പോൾ, മണ്ണ് കപ്പുന്നത് കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി ഈ നായ ദാഹം കൊണ്ടാണ് മണ്ണ് കപ്പുന്നത്. ആ സ്ത്രീ ചിന്തിച്ചു തനിക്ക് അനുഭവപ്പെട്ട ദാഹം, ദാഹത്തിന്റെ പ്രയാസം എന്താണെന്ന്. അല്പം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ദാഹത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് ആ സ്ത്രീ മനസ്സിലാക്കി. ആ സ്ത്രീ മനസ്സിലാക്കിയിട്ട് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പെണ്ണ് നേരെ ആ കുഴിയിലേക്ക് ഇറങ്ങി. ഈ നായക്ക് വെള്ളം കോരി കൊടുക്കാൻ പാത്രമൊന്നും പെണ്ണിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി പറയുന്നു, കാലിൽ നിന്ന് ചെരുപ്പടിച്ചു ഷൂ അടിച്ചു, കാലിൽ ധരിച്ചിരുന്ന ഷൂ അടിച്ചു. ഷൂ അടിച്ചിട്ട് ആ കുഴിയിൽ നിന്ന് ഷൂയിൽ വെള്ളം നിറച്ചു. വെള്ളം നിറച്ചിട്ട് മുകളിൽ ദാഹം കാരണം നായ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ നികൃഷ്ടമായ ജീവിയിലാണ്. അതിൽ ഒരു തവണ വെള്ളം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണമെന്നും എന്നാലേ അതിലുള്ള രോഗാണുക്കളെ നശിപ്പിച്ചു കളയാനും കഴിയുമെന്നും പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നായയുടെ സംസ്കാരം, നായയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയുള്ള സംസ്കാരം ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമല്ല. അത്തരത്തിലുള്ള ഒരു നികൃഷ്ട ജീവിയായി കാണുന്ന നായ ആ നായക്ക് വെള്ളം കോരി കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്തേ ആ പെണ്ണിന്റെ ഹൃദയത്തിൽ ഉദിച്ചു വന്ന കാരുണ്യം, തന്നെ പോലെ ദാഹിക്കുകയാണല്ലോ ഈ ജീവി എന്ന് കരുതി കിണറിലിറങ്ങി തന്റെ കാലിൽ നിന്ന് ഷൂ അടിച്ചു. ചിന്തിക്കണം എന്റെ സഹോദര, ഷൂ അടിച്ചിട്ട് വെള്ളം കൊണ്ടുപോയി കൊടുത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫറല്ലാഹു ലഹാ, അല്ലാഹു ആ പെണ്ണിന് ആ പെണ്ണു ചെയ്ത പാപം അല്ലാഹു പുറത്തു കൊടുത്തു. മാത്രമല്ല ആ പെണ്ണിനെ അല്ലാഹു സ്വർഗത്തിൽ കടത്തി എന്ന് ആ പെണ്ണ് രക്ഷപ്പെടാൻ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ ആ ജീവിയോട് കാണിച്ച, കേവലം നായയോട് കാണിച്ച കാരുണ്യം കാരണമായി തീർന്നെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെയാണ് എന്റെ സഹോദര നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകളില്ലേ, നമ്മൾ രമ്യഹർമ്മങ്ങൾ പടുതുയർത്തുമ്പോൾ ആ രമ്യഹർമ്മങ്ങളെ വീണ്ടും ഓടി പിടിപ്പിക്കാൻ കോടികൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര അന്തി ഉറങ്ങാൻ മഴ കൊള്ളാതെ, രാത്രിയുള്ള രാത്രിയുള്ള തണുപ്പ് കാറ്റ് ശരീരത്തിനേൽക്കാതെ, വാതിലടിച്ച് കടന്നുറങ്ങാൻ ഒരു ചറ്റക്കൂരയില്ലാത്ത എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്റെ സഹോദര. നമ്മുടെ കരുണയുടെ മനസ്സെവിടെ പോയി? മനസ്സിലാക്കേണ്ടത് നമ്മൾ കാരുണ്യമില്ലാത്ത ഹൃദയത്തിലേക്ക് കാരുണ്യവാനായ റബ്ബിന്റെ നോട്ടമുണ്ടാവുകയില്ല. എന്റെ പ്രിയമുള്ള സഹോദര ചിന്തിക്കൂ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പെൺമക്കളെ 200 പവനും 100 പവനും നമ്മൾ അണിയിച്ചിട്ട്, ബെൻസ് കാറ് നമ്മൾ പുതിയ പിളക്ക് സ്ത്രീധനമായി സമർപ്പിച്ചിട്ട്, കല്യാണ മാമ അംഗങ്ങൾ നടത്തുമ്പോൾ കല്യാണത്തിന്റെ അതിഥികളെ പത്രത്തിലൂടെ ക്ഷണിച്ചിട്ട്, ഭക്ഷണം കഴിച്ചു പോകുന്ന അതിഥികൾ പ്ലേറ്റ് തച്ചുടച്ചിട്ട് പിന്തിരിഞ്ഞു പോകുമ്പോൾ ഇതൊക്കെയും ദൈവത്തിന്റെ പേരിൽ എഴുതി വെക്കാമെന്ന്, വിശുദ്ധമായി ഇസ്ലാമിന്റെ പേരിൽ എഴുതി വെക്കാമെന്ന് മനസ്സിലാക്കേണ്ട എന്റെ സഹോദര. തൊട്ടടുത്ത അയൽപ്പക്കത്ത് കുട്ടിയുണ്ട്, 16 വയസ്സായ തന്റെ മകളെ ആർഭാടപൂർവം കല്യാണം കഴിച്ചയക്കുമ്പോൾ 32 വയസ്സായിട്ട് ഇന്ന് വരെ ഒരു പുതിയ ആപ്പളയുടെ കൂടെ ഒരു പുരുഷന്റെ ചൂട് ശരീരത്തിനെ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത പെൺകുട്ടിയുണ്ട് എന്റെ സഹോദര. എന്റെയും നിങ്ങളുടെയും വീടിൻ്റെ അടുത്ത് നമ്മൾ ചിന്തിച്ചോ എന്റെ പ്രിയമുള്ളവരെ, എന്തേ അവരങ്ങനെ പാപങ്ങളായത്? മനസ്സിലാക്കണ്ട, നമ്മെ അല്ലാഹു ആദരിച്ചതാണെന്ന് മനസ്സിലാക്കണ്ട, അവരെ അല്ലാഹു നിന്ദിച്ചതാണെന്ന് മനസ്സിലാക്കണ്ട. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് കാത് തുറന്ന് കേട്ടോളൂ, ഈ ഹദീസ് കാത് തുറന്ന് കേട്ടോളൂ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു, മഹാനവർകൾ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്, മർഫു ആണ് ഹദീസ്. യൂതാ ബിൽ അബ്ദിൽ ഫഖീർ യൗമൽ ഖിയാമ. എന്റെ പ്രിയമുള്ള സഹോദര, നമ്മുടെ അയൽപ്പാക്കത്തെ 32 വയസ്സായ 3 ചെറിയ പറക്കുമുറ്റാത്ത മക്കളെ വിട്ട് 32 വയസ്സായ ചെറുപ്പക്കാരൻ ക്യാൻസർ പിടിപെട്ട് മരിച്ചതെന്തേ? എന്തേ മരണപ്പെട്ടത്? എനിക്കും നിങ്ങൾക്കും പരീക്ഷണമാണ് എന്റെ സഹോദര. ആ മരണപ്പെട്ട ചെറുപ്പക്കാരനാണെങ്കിലോ റബ്ബിന്റെ കാരുണ്യം കിട്ടി കടന്നു പോയവന, അവനോട് കരുണ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ? മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഈ അസുഖം സുഖപ്പെടും, ഓപ്പറേഷൻ ചെയ്യാൻ 11 ലക്ഷം വേണമെന്ന് കേട്ടു. കേട്ടപാടെ തന്നെ അവന്റെ ഹൃദയം ഒന്ന് ഞെട്ടിപ്പോയി. എന്റെ മക്കളെ പോറ്റാൻ 111 റുപ്പിക സമ്പാദിക്കാൻ, വെറും 11 റുപ്പിക സമ്പാദിക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെ 11 ലക്ഷം ഉണ്ടാക്കുമെന്ന് അവന്റെ ഇടം നെഞ്ചു വിറക്കുകയാണ്. അവന്റെ കണ്ണിലൂടെ കണ്ണുനീര് പൊഴുകുകയായി. അവൻ ഡോക്ടറോട് പറയുന്നു, സാറേ സാറേ, കാരുണ്യമില്ലാത്ത ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ടല്ലോ. ഞാൻ മംഗലാപുരം എന്ന് പറഞ്ഞതുകൊണ്ട് മംഗലാപുരത്തൊരു പ്രത്യേക ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കണ്ട. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല എന്നും മനസ്സിലാക്കണ്ട. ജീവിതത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മരണം കൺമുമ്പിൽ കാണുന്നവന്റെയും ഒരു പോക്കറ്റിൽ 1 റുപ്പിക ഇല്ലാത്തവന്റെയും ഹൃദയം പറിച്ചു കീറുന്ന ഹോസ്പിറ്റലുകളുടെ കാലഘട്ടം, ഡോക്ടർമാരുടെ കാലഘട്ടം, എല്ലാവരെയും കുറിച്ചല്ല എന്റെ പ്രിയമുള്ള സഹോദര ഞാൻ പറയുന്നത്. വിരളമെങ്കിലും അങ്ങനെ ഇല്ലേ? അല്ലെങ്കിൽ ധാരാളമെങ്കിലും അങ്ങ് ധാരാളം നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ലേ? സേവകരായവർ വിരളമെങ്കിലും ഉണ്ട് എന്നത് ഞാൻ നിരാകരിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് എന്ന് നിരാകരിച്ചല്ല പറയുന്നത്. ഡോക്ടറുടെ മുമ്പിൽ പോയി ഇതങ്ങ് കേട്ടപാടവന്റെ കിടന്നെഞ്ച് പൊട്ടുകയായി. കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴുകുകയാണ്. എവിടെന്ന് 11 ലക്ഷം കിട്ടാൻ? അങ്ങനെയാവൻ ഡോക്ടറോട് വിളിച്ചിട്ട് പറയുന്നത്. ഡോക്ടറോട് പറഞ്ഞു, സാറേ 11 ലക്ഷം ഒപ്പിക്കാൻ ഒരു വഴിയുമില്ല സാറേ. അതുകൊണ്ട് തൽക്കാലം വേദന ശമിക്കാനുള്ള ഒരു ഗുളിക എഴുതി തരാൻ പറ്റുമോ? അങ്ങനെ മരണം മല്ല മരണത്തോട് മല്ലടിക്കുന്നവരെ വേദന കടിച്ചുറക്കി, വേദന സംഹാരി കടിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പണമില്ലാതെ മരണത്തോട് മല്ലടിച്ച് മരിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട് എന്റെ സഹോദര. മരണത്തിന്റെ സമയം അല്ലാഹു നിശ്ചയിച്ചതാണെന്ന് മറന്നല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. എന്റെ അപ്പോഴും ആർഭാടങ്ങൾക്ക് വേണ്ടി, ദുരാചാരങ്ങൾക്ക് വേണ്ടി 10 ലക്ഷങ്ങളും 10,000 മുടക്കുമ്പോഴാ ഇത് പറഞ്ഞാൽ എന്റെ സഹോദര നമ്മൾ ചിന്തി
ചിന്തിച്ചു നോക്ക് നമ്മുടെ അവസ്ഥ എവിടെ എത്തിയിരിക്കുന്നുവെന്ന്. മംഗളം നടക്കുന്ന വേദികളിൽ, മംഗളം മടക്കുന്ന വേദികളിൽ ആർഭാടത്തിനായി ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവന്റെ കാര്യം ആ വീട്ടിന്റെ ഉടമസ്ഥനോട് ചെന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല അനുഭവപ്പെടുന്ന മഹല്ലി നിവാസികളും എസ് കെ എസ് എസ് എഫുമായൊക്കെയും മറ്റു സാംസ്കാരിക സംഘടനകളുമായൊക്കെ ബന്ധപ്പെട്ട് സേവന പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകുമല്ലോ. എല്ലാവരെയും കുറിച്ചല്ല പറഞ്ഞത്, അനുഭവം ഉണ്ടായിട്ടില്ലേ? വീട്ടിലേക്ക് കയറി ചെന്നോ, മകളുടെ കല്യാണം ആർഭാടപൂർവം നടത്തിയ ആളോട് പിറ്റേ ദിവസം ചെന്നിട്ട് പാവപ്പെട്ടൊരു യത്തീമാന്റെ കല്യാണമുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ അയാൾക്ക് എടുത്തു കൊടുക്കാൻ മടി. മാത്രമല്ല, അയാൾ എടുത്തു കൊടുത്താൽ തന്നെ വളരെ ചെറിയ സംഖ്യ. ഞാൻ നിങ്ങളുടെ ഇതിനോടനുബന്ധിച്ചിറക്കിയ ഒരു ലേഖനത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ, ആ പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഷോപ്പിങ്ങിന് ആയിരങ്ങൾ മതിയാകുന്നില്ല, ദാനധർമ്മത്തിന് നൂറ് നമുക്ക് ഏറെയാണെന്ന് ഞാൻ വായിച്ചത് ഞാൻ ഓർത്തുപോകുന്നു സാന്ദർഭികമായി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെ പോയി നമ്മുടെ കരുണയുടെ മനസ്സ്? നമ്മളെന്ത് മുസ്ലിങ്ങളെന്നാ പറയുന്നത്? കാരുണ്യവാനാണ് റബ്ബെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. നമുക്ക് വേണ്ടി റബ്ബ് അയച്ചു തന്ന പ്രവാചകനെ കുറിച്ച് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നത്, നിങ്ങളുടെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, അല്ലാഹു നമുക്ക് നൽകിയ മതത്തെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ മതം കാരുണ്യത്തിന്റെ മതം. നമ്മളല്ലേ കരുണ വഹിക്കാൻ ബന്ധപ്പെട്ട ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ എന്റെ സഹോദര? എവിടെ പോയി നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ട സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ തെളിനീരെവിടെ പോയി? എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മൾ ചരിത്രത്തിലേക്ക്. ചരിത്രത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ആർഭാടപൂർവ്വം ജീവിക്കുമ്പോഴും കട്ടപ്പെടുന്നവന്റെ കട്ടപ്പാട് കാണാൻ നമ്മൾ മനസ്സുവെക്കുന്നില്ല എങ്കിൽ, കട്ടപ്പെട്ടവന്റെ കട്ടപ്പാടിലേക്ക് നമ്മൾ കണ്ണയക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് മനസ്സിലാക്കണ്ട. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, യുതാബിൽ അബ്ദിൽ ഫഖീർ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ പാവപ്പെട്ട ആളുകളെ കൊണ്ടുവരപ്പെടും. ശ്രദ്ധിച്ചോളോ, പാവങ്ങൾക്ക് ഒരാശ്വാസമാണ്. ധനികരായ ആളുകൾ ഭയപ്പെടേണ്ട ചില കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. യുതാബിൽ അബ്ദിൽ ഫഖീർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പാവങ്ങളായ സാധുക്കളായി ജീവിച്ചു പോയ ആളുകളെ കൊണ്ടുവരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഅതദിറു അല്ലാഹു അസ്സ വ ജല്ല ഇലൈ, അല്ലാഹു അയാളോട് കാരണം പറയുകയാണ്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ, കമായ അതദിറു റജുലു ഇനർ റജുലി, ഒരാൾ മറ്റൊരാളോട് കാരണം ബോധിപ്പിക്കാറുള്ളത് എങ്ങനെയാണോ അങ്ങനെ ജഗനിയും ദാവായ റബ്ബ് പാവങ്ങളായ ആളുകളോട് റബ്ബ് സംസാരിക്കും. ഫയഖൂലു അല്ലാഹു പറയും, ഫവഇസ്സതി വജലാലി മാ സവൈതു അൻക ദുനിയാ ലിഹവാനിക അലയ്യ, ഞാൻ നിനക്ക് ദുനിയാവ് തടഞ്ഞു വെച്ചത്, ചിന്തിക്കണ്ട പ്രിയമുള്ള സഹോദര, ഞാൻ നിനക്ക് ദുനിയാവ് തടഞ്ഞു വെച്ചത് ലിഹവാനിക അലയ്യ, നീ എനിക്ക് നിസ്സാരനായതുകൊണ്ടോ നീ മോശപ്പെട്ട ആളായതുകൊണ്ടോ അല്ല. നല്ലപോലെ ചിന്തിക്കണം എന്റെ സഹോദര. അടുത്ത് രോഗം പിടിച്ചു കിടക്കുന്നയാൾ, അയാൾ ജീവിതത്തിൽ എന്തോ ചെയ്തു പോയ അധർമ്മമാണ് അയാൾക്ക് ആ ശിക്ഷ വരാൻ കാരണം. ഞാൻ എന്തിനാ അയാളെ സഹായിക്കണമെന്നല്ല ചിന്തിക്കേണ്ടത്. റബ്ബ് ഇത്തരത്തിലുള്ള ആളുകളോട് പറയും അത്രേ, നീ എനിക്ക് മോശക്കാരനായതുകൊണ്ട്, എന്റെ കണ്ണിൽ നിസ്സാരനായതുകൊണ്ടല്ല ഞാൻ നിന്നെ പാപമാക്കിയത്, ഞാൻ നിന്നെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവീഴ്ത്തിയത്. നിനക്ക് ഞാൻ ആഖിറത്തിലാണ് വലിയ സ്ഥാനമാനങ്ങൾ നൽകാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ദുന്യാവ് കുറച്ചു കളഞ്ഞത്. അതുകൊണ്ട് എന്റെ അടി, അല്ലാഹു തന്റെ അടിമയോട് പറയും, ഫക്കീറായ സാധുവായി ഭൂമിയിൽ ജീവിച്ചു പോയ കഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയ പാവപ്പെട്ട സാധു, അഞ്ചു പെൺമക്കളാ, ആദ്യത്തത് പെണ്ണായി രണ്ടും പെണ്ണായി തുണയായ ഒരാണുണ്ടാകും.
വന്ന് കരുതി മൂന്നും പെണ്ണായി, അഞ്ചു പ്രസവം വരെ കഴിഞ്ഞു, അഞ്ചും പെൺകുട്ടിയായി. അധ്വാനിക്കേണ്ട പ്രായമാണ്, അധ്വാനിക്കേണ്ട സമയത്ത് അയാൾക്ക് മാരക രോഗം വന്നു. കരഞ്ഞു കരഞ്ഞു കണ്ണുനീർ കിടത്തീർക്കുകയാണ്. കിടക്കയിൽ കിടന്ന് പെൺമക്കൾ 24 വയസ്സായി, മൂത്ത മോൾക്ക്, അവളെ കൂടെ പഠിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മക്കളെ കയ്യിൽ പിടിച്ചു, ഒരു മോനെ കയ്യിൽ പിടിച്ചു, ഒരു മോനെ തോളിലേന്തിയും നടന്നു പോകുമ്പോൾ ഇത് കണ്ട് പൊട്ടിക്കരയുകയാണ് അവൾ. പിന്നെ എവിടെ കുടുംബത്തിൽ സദ്യക്ക് വിളിച്ചാലും അവൾ പോകാറില്ല. ഇങ്ങനെയുള്ള പെണ്ണിനെ കണ്ട് നെടുവീർപ്പെടുന്ന പാപപ്പെട്ട സഹോദരന്റെ സഹോദര, മനസ്സിലാക്കേണ്ട റബ്ബിന്റെ ശിക്ഷയാണെന്ന്. നാളെ ആഖിറത്തിൽ അല്ലാഹു ആദരിക്കുന്നവരാണ് ഇവരെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. മഹാനായ റസൂലുള്ള പറയുകയാണ്, അവരോട് പറയുമത്തെ അടിമയെ, ഈ സഫിലേക്ക് നീ ഇറങ്ങിപ്പോകോ. നിനക്കാരാണ് കട്ടപ്പെടുന്ന സമയത്ത് ഭക്ഷണം തന്നതെന്ന് നോക്കൂ. വമൻ വകസാക്ക ഔ കസാക്ക, നിനക്ക് ധരിക്കാൻ വസ്ത്രമില്ലാത്ത സമയം നിനക്ക് വസ്ത്രം തന്നതാരാണെന്ന് നോക്കൂ. ഈ മഹ്ശറിലേക്ക് ഇറങ്ങിയിട്ട് അത്തരത്തിലുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുവരൂ. ഭക്ഷണം ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കുകയും മരുന്നില്ലാത്തവന് മരുന്ന് കൊടുക്കുകയും ജീവിത നിർവൃതി ഇല്ലാത്ത ആളുകളോട് ഒപ്പം നിൽക്കുകയും പാവപ്പെട്ടവന്റെ മക്കളെ കെട്ടിക്കാൻ ഓടി നടക്കുകയും ചെയ്ത നിങ്ങളെ സഹായിച്ച വല്ലവരും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കൂ. ആ സമയത്തതായാൽ മഹ്ശറയിലെ കൂട്ടത്തിലെ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അള്ളാഹു പറയും, വഹുവ ലക, അവനെ രക്ഷപ്പെടുത്താൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. ആളുകളാണെങ്കിലും ആകമാനം വിയർപ്പിൽ മുങ്ങിക്കിടക്കുന്ന സമയമാണ്. അത്തരം തന്നിലേക്ക് ഗുണം ചെയ്ത ആളുകളെ കൈപിടിച്ചുകൊണ്ട് അവരോട് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു പറയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഞാൻ ഉദ്ധരിച്ചത് ഇതിൽ രണ്ടുമുണ്ട്. പാവങ്ങൾക്കുള്ള സ്ഥാനം ഈ ഹദീസിലുണ്ട്. പാവങ്ങളെ സഹായിച്ചാൽ ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ആർദ്രമാകണ്ടേ നമ്മുടെ കൽബ്, ആർദ്രമാകണ്ടേ നമ്മുടെ മനസ്സ്. നമ്മുടെ മകൾക്കുള്ള മനസ്സിന്റെ ചിന്തയും വികാരവുമല്ലേ തൊട്ടടുത്ത അയൽവാസിയുടെ, അവന്റെ വീട്ടിലുമുള്ള പാവപ്പെട്ട പെൺകുട്ടിയുടെയും മനസ്സിലുള്ളത്? എന്തേ നമുക്കത് കാണാൻ കഴിയാതെ പോയത്? എന്റെ പ്രിയമുള്ള സഹോദര, മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെളിച്ചം വീശി കടന്നു പോവുകയാണ്. ആരോടൊക്കെ ആ മനുഷ്യ പാവങ്ങളുടെ കൂട്ടത്തിൽ ആരുടെ കാര്യത്തിലെല്ലാം ഒരാൾ ശ്രദ്ധിച്ചിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നബിയേ, ആളുകൾ അങ്ങയോട് ചോദിക്കുന്നു എന്താണ് ചെലവ് ചെയ്യേണ്ടത്. ഖുർആന്റെ ശൈലി ശ്രദ്ധിക്കണം എന്റെ സഹോദര. മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവ് ചെയ്യേണ്ടത് എന്ന് ആളുകൾ അങ്ങയോട് ചോദിക്കുന്നു നബിയെ. എന്നാൽ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബ്നിസ് സബീലി വഫീ വബ്നിസ് സബീൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, എന്താണ് ചെലവഴിക്കേണ്ടത്, എന്താണ് ധർമ്മം ചെയ്യേണ്ടത് എന്നതല്ല പ്രസക്തി. നല്ല പോലെ ചിന്തിക്കണം. എന്താ ഞങ്ങൾ ചെലവ് ചെയ്യേണ്ടത്? എന്താ സ്വഹാബത്തിന്റെ ചോദ്യം? മറുപടിയോ, എന്താണ് നിങ്ങൾ ചെലവ് ചെയ്യേണ്ടത് എന്നതിനല്ല പ്രസക്തി, പിന്നെ ആർക്കാണ് ചെലവ് ചെയ്യേണ്ടത് എന്നതിനാണ് പ്രസക്തി. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ചെലവ് ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ആർഭാടപൂർവം തന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം കഴിഞ്ഞുകൂടുന്ന ചെറുപ്പക്കാര, നിന്റെ പിതാവുണ്ട്, ചോറും ഒലിക്കുന്ന വീട്ടിൽ അവർ കടന്നുറങ്ങുകയാണ്. നിനക്കിട്ടമില്ലാത്തത് എന്തോ പറഞ്ഞപ്പോ നീ വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നതാണ്. നീ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി, ഭാര്യ വീട്ടിൽ താമസിച്ചു, സുന്ദരമായ മണിമാളികയുണ്ടാക്കി, നിന്റെ മടിയിൽ വെച്ച് അമ്മിഞ്ഞപ്പാല് തന്ന് പോറ്റിയ നിന്റെ മാതാവിനെ, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നിന്റെ പിതാവിനെ, ചോറ് നലിക്കുന്ന
വീട്ടിൽ കിടത്തിയിട്ട് നിനക്കെങ്ങനെ സുന്ദരമായ മണിമാളികയിൽ കിടന്നുറങ്ങാനും കഴിയുന്നു. നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിനക്ക് വേണ്ടി എത്രയോ കട്ടപ്പാടുകൾ സഹിച്ചു. നിനക്കൊരു ദിവസം പനി വന്നു, രാത്രി പനി വന്ന് നീ കരയാൻ തുടങ്ങിയപ്പോ ആപ്പോ ഉറങ്ങിയിട്ടില്ല, ഉമ്മ അന്ന് രാത്രി ഉറങ്ങിയില്ല. നീ കരഞ്ഞു കരച്ചിലടക്കി നീ ഉറങ്ങിയപ്പോഴും വാപ്പാക്ക് ഉറക്ക് വന്നില്ല, ഉമ്മാക്ക് ഉറക്ക് വന്നില്ല. എന്റെ നേരം ഒന്ന് പുലർന്നു കിട്ടിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നല്ലോ. നമ്മളൊക്കെ വളർന്ന ചെറുപ്പകാലമത, എല്ലാ വീട്ടുമുറ്റത്തും വണ്ടി ഉണ്ടായിരുന്നില്ല. എന്റെ സഹോദര, അവർ കണ്ണുനീർ പൊഴിക്കി നമ്മുടെ അടുത്ത് കിടന്നു, എന്നിട്ട് നേരം പുലരാനിടയില്ല. അവർ നമ്മെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ പിതാവ് രോഗിയായി കിടക്കുകയാ. ഞാൻ ഓർത്തു പോകുന്നു എന്റെ പ്രിയമുള്ള സഹോദര, ആ മാതാവ് രോഗിയായി കിടക്കുകയാ. മാതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ജേട്ടൻ പറയുന്നു അനുജനാ കൊണ്ടുപോകേണ്ടത്, അനുജൻ പറയുന്നു പെങ്ങളാ കൊണ്ടുപോകേണ്ടത്. പെങ്ങൾക്ക് സ്വത്ത് ബാധിച്ചപ്പോൾ 5 സെന്റ് അധികം കൊടുത്തത് ഉമ്മയെ നോക്കാനാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്നേഹത്തിന്റെ നമ്മുടെ കരുണയുടെ മനസ്സെവിടെ പോയി എന്റെ പ്രിയമുള്ള സഹോദര? ഫലിൽ വാലിദൈൻ, അതുകൊണ്ട് നിന്റെ കരുണ ആദ്യം സ്പർശിക്കേണ്ടത് നിനക്ക് കരുണ ചെയ്ത നിന്റെ മാതാപിതാക്കൾക്കാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സവജൽ.